അനികയും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇവിടെയുള്ള നിങ്ങളെ ഏവരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. എങ്കിലും ഇന്ന് ഞാൻ നിങ്ങൾ ഏവരുടെയും മുന്നിൽ അനിക എന്റെ ആരാണെന്ന് തുറന്ന് പറയാൻ പോവുകയാണ്. അനിക എന്റെ ഭാര്യയാണ്. മംഗളം ഭഗവാന് വിഷ്ണു, മംഗളം ഗരുഡധ്വജ, മംഗളം പുണ്ഡരീകാക്ഷ, മംഗളായ തനോഹരി. ഇവൻ എന്റെ അനിയനാണ് ദക്ഷൻ. ദക്ഷ എനിക്ക് ശിവ എന്നോട് ക്ഷമിക്ക്. ശിവ, ശിവ, പ്ലീസ് ഡോണ്ട് കിൽ മീ. ശിവ, ശിവ, നമ്മൾ തമ്മിൽ ബന്ധുക്കളായി കഴിഞ്ഞ പഴയ ശത്രുതയൊക്കെ നീ മറക്കുമെന്നാണ് ഞാൻ കരുതിയത്. ശിവനായി സാർ, നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. Don't kill me, Shivan. ഈ പറയുന്ന ദക്ഷ, ശിവൻ എന്തിനു നിന്നെ കൊല്ലണം? എന്താ ഉണ്ടായേ? പറ. ഞാൻ പറഞ്ഞല്ലേ, ഇവൻ ഇവരെന്നെ കൊന്നുകളയും ചേച്ചി. ആരും നിന്നെ കൊല്ലില്ല, ആരും നിന്നെ ഒന്നും പറയുകയും ചെയ്യില്ല. എന്താ പറ്റിയത് ചേച്ചി? ഇവൻ, ഈ ശിവൻ, ഹി വിൽ കിൽ മീ ചേച്ചി. ഇവരെന്നെ കൊല്ലും. നീ ഡ്രാമ ഇവിടെ കളിക്കുന്നത് എന്ത് പ്രൂവ് ചെയ്യാനാണ് ഇവിടെ ശ്രമിക്കുന്നത്? മിസ്റ്റർ ഓബ്രോ, ഇതെല്ലാം എന്താണ്? നിങ്ങൾ ശരിക്കും ദക്ഷനെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നോ? നിങ്ങൾക്ക് ഇയാളുമായി എന്തെങ്കിലും ശത്രുതയുണ്ടോ? ഇയാളോട് എന്തിനാ ചോദിക്കുന്നത്? കുറ്റം ചെയ്യുന്ന ആരെങ്കിലും അത് തെറ്റാണെന്ന് സമ്മതിക്കാറുണ്ടോ? നീ പറയൂ ദക്ഷ, എന്താ ഉണ്ടായത്? സത്യം ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞു. ആരെയും നീ ഭയക്കേണ്ട കാര്യമില്ല. ഇവരെല്ലാരും ഞാൻ മീഡിയക്ക് മുന്നിലേക്ക് വരരുതെന്നാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഇവരെല്ലാരും കൂടെ എന്നെ ഈ ചാക്കിൽ കെട്ടി തൂക്കി. നിങ്ങൾ ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? ഈ ശിവൻ ഒബ്രോയാണ് ഇത് ചെയ്തത്. കൊള്ളാം പറയാണ് ഈ വൃത്തി കെട്ടവൻ. നോ വേണ്ട ശിവ, നോബഡി ഹാസ് ടു ലിസൺ ടു ദിസ് സൈക്കോ. ഏയ് ശിവ, വേണ്ട, മെണ്ടി പോവരുത്. ഒരിക്കൽ കൂടി എന്റെ അനിയനെ സൈക്കോ എന്ന് വിളിച്ച വിവരം അറിയും. വേണ്ട ശിവൻ, ഇവൻ എന്റെ അനിയൻ. നിങ്ങൾക്ക് ഇവനെ ശരിക്കും അറിയാഞ്ഞിട്ടാണ് ഇവൻ എന്തൊക്കെയാ ചെയ്ത് കുട്ടിയെന്ന് നിങ്ങൾക്കറിയോ? എല്ലാവരോടും നീ കള്ളം പറയാന്ന് പറയടാ. എല്ലാവരോടും നീ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്ന് പറയാനാ ഞാൻ പറഞ്ഞത്? അല്ലെങ്കിൽ അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എന്റെ അനുജനെ നീ അങ്ങ് കൊല്ലും. ശിവ, വാട്ട് ഓൾ ദിസ്? ഇതെല്ലാം നമ്മുടെ കുടുംബത്തിന്റെ മാനം കളയാൻ ഈ സമനില തെറ്റിയവൻ മനഃപൂർവ്വം ശ്രമിക്കുന്നതാണ്. ഈ ബന്ധം ഉറപ്പിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ആലോചിച്ചിട്ട് മതി നിന്നോട് ഞാൻ പറഞ്ഞതായിരുന്നു. സംഭവിച്ചു പോയി. ഇവനിവിടെ വീണ്ടും കയറി വരാനുള്ള അനുവാദം കൊടുത്താണ് എനിക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം. ഇവിടെ നിന്നല്ല, ഈ ലോകത്തിൽ തന്നെ ജീവിക്കാൻ യോഗ്യത ഇല്ലാത്തവനാണ് ഇവൻ. കടക്ക് പുറത്ത്. മിസ്റ്റർ ശിവൻ, എന്താ ഇത്? ഇതാണ് നിങ്ങൾ ചോദിച്ച കാരണം. ഈ ഫോട്ടോ നിങ്ങളെ കാണരുത്, അതുകൊണ്ടാണ് ഞാൻ മീഡിയയ്ക്ക് മുന്നിൽ വരരുതെന്ന് ഇവർ ആഗ്രഹിച്ചത്. എല്ലാ സത്യങ്ങളും ഇത് പറയും. എല്ലാരും കണ്ടല്ലോ, ഇതും കണ്ടോളൂ. എന്റെയും ദേ ആ നിൽക്കുന്ന അനികയുടെയും എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്.
നിന്റെ എൻഗേജ്മെന്റ് എപ്പോഴാ ദക്ഷൻ നടന്നത്? ഞാൻ ലാസ്റ്റ് ടൈം മുംബൈയിലേക്ക് വന്ന ചേച്ചി ഓർക്കുന്നുണ്ടോ? ഇവന്റെ ഫംഗ്ഷനാണ് ഞാൻ വന്നത്. അപ്പോഴാണ് ഞാൻ അനഘയെ ആദ്യമായി കണ്ടതും അവളെ സ്നേഹിച്ചതും അവളുമായി അടുത്തതും അവളെ പ്രപ്പോസ് ചെയ്തതും എല്ലാം. അങ്ങനെയാണ് എൻഗേജ്മെന്റ് നടത്തിയത്. ചേച്ചിക്ക് ഇതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയപ്പോഴാണ് ഇവനെല്ലാം തകിടം മറിച്ചു കളഞ്ഞത്. എന്നെ ഇവൻ ഈ നഗരത്തിൽ നിന്ന് തന്നെ ഒടിച്ചു കളഞ്ഞു. എന്നിട്ടിവൻ എന്റെ അനഘയെ എന്നിൽ നിന്നും തട്ടിയെടുത്തു. ഇവന്റെ കല്യാണം നടന്നത് ദിയോടൊപ്പമാണ്. എന്നിട്ട് ഈ അനഘയോടൊപ്പം അല്ലേ ഇവനിപ്പോ താമസിക്കുന്നത്? നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാണല്ലോ, നിങ്ങളുടെ ഒരു ചോദ്യത്തിന് പോലും ഈ ശിവൻ വ്യക്തമായ ഒരു ഉത്തരം തന്നിട്ടേയില്ല. ശിവൻ അവന്റെയും അനഘയുടെയും ബന്ധത്തിന് ഒരു പേര് നൽകാൻ പോലും കഴിയുന്നില്ല. പേര് പറയാൻ പറ്റൊരു ബന്ധം ഉണ്ടെങ്കിലല്ലേ അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റും. അനിക ഇയാളുടെ ഭാര്യയല്ല, അവൾ ഇയാളുടെ വെപ്പാട്ടിയാണ്. ശരി എന്താണോ അതാണ് ഞാനിവിടെ പറഞ്ഞത്. നീ തന്നെ പറയണോ അനിക്ക്, നമ്മൾ തമ്മിലുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ലേ? സത്യം പറയണം. എന്റെ എൻഗേജ്മെന്റ് റിംഗ് നിന്റെ വിരലിൽ നീ അണിഞ്ഞിരുന്നില്ലേ? തുറന്നു പറ. അതെ, ഇട്ടിരുന്നു. ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണെന്ന് അനിക തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. പിന്നീട് ഞാൻ മുംബൈയിൽ നിന്ന് വന്നപ്പോഴാണ് ഇവന്റെ വൃത്തികെട്ട പ്രവൃത്തികളെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇവൻ എന്താ ചെയ്തെന്നറിയോ? ഇത് എല്ലാരും കണ്ടല്ലോ. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇവൻ തല്ലിച്ചതച്ച് കള്ളക്കേസിൽ കുടുക്കി പോലീസിൽ പിടിച്ചു കൊടുത്തു. എന്റെ ഒരു ചോദ്യത്തിനുള്ള മറുപടി അതവന്റെ പക്കൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും വലിയ ക്രൂരത. നിനക്ക് എന്റെ അനഘയെ എന്നിൽ നിന്നും തട്ടിയെടുക്കണമായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. നീ എന്തിനിത് ചെയ്തു എനിക്ക്? നിന്നിൽ നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചതല്ല. നിന്നെ കല്യാണം കഴിച്ച അഭിമാനത്തോടെ നല്ലൊരു കുടുംബജീവിതം ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ നീ അവന്റെ പണത്തിന് നിന്നെ വിൽക്കാൻ തയ്യാറായി. നീ എന്റെ ഭാര്യയായി ജീവിക്കേണ്ടതിന് പകരം ശിവന്റെ വെപ്പാട്ടിയായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെട്ടതല്ലേ? നിനക്ക് ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം എവിടെ നിന്നാ കിട്ടിയത്? ഒരു നിമിഷം വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. വേണ്ട ശിവ, വേണ്ട. എല്ലാരും കണ്ടല്ലോ, നിങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് അവൻ എന്റെ നേരെ കൈയോങ്ങിയത്. ഇതാണ് ഈ ശിവന്റെ ശരിയായ രൂപം. അതുകൊണ്ട് തന്നെയാണ് ഇവൻ അനഘയെ ബലം പ്രയോഗിച്ചത്. ഒരു കാരണവശാലും നിങ്ങൾക്ക് സത്യങ്ങൾ മറച്ചു വെക്കാനാവില്ല. ഇവൻ പറയുന്ന മുഴുവൻ കള്ളമാണ്. കള്ളം മാത്രമായി ഇവൻ പറയുന്നത്. ഹീ ഈസ് എ സൈക്കോ. ഇവനെ ഇന്ന് പറയുന്ന കേക്ക്. എന്നെ വിടാൻ. ഞാൻ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതെല്ലാം സത്യം മാത്രമാണ്. എല്ലാ തെളിവുകളോടും കൂടിയാണ് ഓരോ കാര്യവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഞങ്ങളുടെ രണ്ടുപേരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണെന്ന് അനിഘ തന്നെ സമ്മതിച്ചില്ലേ? അപ്പൊ പിന്നെ ആരാ കള്ളം പറയുന്നത്? ഈ ശിവനാണ് നിങ്ങളോട് കള്ളം പറയുന്നത്. അനിഘയുമായുള്ള ഇവന്റെ ബന്ധം എന്താണെന്ന് നിങ്ങൾ ഇവനോട് ചോദിക്കും. അവന് മറുപടി പറയാൻ പറ്റുമോ? ഇവന്റെ ഭാര്യ ദിയാ കൃഷ്ണയാണ്. എന്നിട്ടും ഇവൻ ഈ അനിഘയോടൊപ്പം ഏത് വകുപ്പിൽ താമസിക്കുന്നു? കമോൺ ശിവൻ, ഈ അനഘയോടൊപ്പം ഒരു കുരക്കീഴിൽ താമസിക്കാനും മാത്രം നിനക്ക് എന്താണ് അവളുമായിട്ടുള്ള ബന്ധവും തുറന്ന് പറയ്. ഏത് വകുപ്പിൽ നീ ഇവളുമായിട്ട് കിടക്ക പങ്കിടുന്നു? ഐ ഡോണ്ട് നോ ദിസ്. സേ ഇറ്റ്. കൊള്ളാലോ, ഇങ്ങനത്തെ ഒരു പെണ്ണിന് വേണ്ടിയായിരുന്നോ നീ എന്റെ അനിയന് നേരെ കൈ ഉയർത്തിയത് ശിവൻ? എന്നിട്ട് നിങ്ങളെല്ലാവരും അത് നോക്കി നിന്നു അല്ലേ? നിങ്ങളുടെ ഈ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പെണ്ണിന് വേണ്ടി ഇത്രയേറെ അപമാനിക്കപ്പെടുവാൻ കാരണമായവൾക്ക് വേണ്ടി ആരും ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. ഇതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനൊരു ദുർനടപ്പുകാരിയെ പടിയടച്ച് പിണ്ടം വെക്കുക വേണ്ടത്. ആലോചിച്ച് നിൽക്കാതെ അനിക നിന്റെ വെപ്പാട്ടിയാണെന്ന് എല്ലാവരോടും പറഞ്ഞു കൊടുക്ക്. ഇതിപ്പോ നിന്റെ കുടുംബത്തിന്റെ അഭിമാന പ്രശ്നം. സ്വയം ഷുവർ ശിവൻ, നീ ഒരു വെപ്പാട്ടിക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന്റെ അഭിമാനം കളഞ്ഞു കൊടുക്കില്ല.
വലിയ വലിയ പണക്കാരാകുമ്പോ ഇങ്ങനെയുള്ള വീക്ക്നെസ്സുകളൊക്കെ ഉണ്ടാവും. ആക്സെപ്റ്റ് ചെയ്താ പ്രശ്നം അവിടെ തീരും. എനിക്ക് ജയദേവനെ ഇഷ്ടമാണ്. ജയദേവനെ എനിക്ക് കല്യാണം കഴിക്കണം. ഐ റിയലി ലവ് ഹിം. അതിന്റെ അർത്ഥം ഇയാൾ ഇതുവരെ നിങ്ങളെ കുറിച്ച് പറഞ്ഞതൊക്കെ സത്യമാണ്. വാട്ട് എ ഷെയിം മിസ്റ്റർ ഓബ്രോയ്. എപ്പോഴും പാരമ്പര്യത്തിന്റെയും കുടുംബ മഹിമയും പറ്റി പറയുന്ന ആളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥയോ? നിങ്ങളെ പോലെ മാന്യനായ ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരത്തിലുള്ള നീചമായ ഒരു പ്രവൃത്തി ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. ഈ കാരണത്താലാണോ ദിയാ കൃഷ്ണ നിങ്ങളെ ഉപേക്ഷിച്ചു പോയത്? ഇതുപോലുള്ള ഒരു സ്ത്രീയെ നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ ഇങ്ങനെ മറുപടി പറയാതിരുന്നാൽ ഇയാൾ നിങ്ങളെ കുറിച്ച് പറയുന്നതെല്ലാം സത്യമാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും. മിസ്റ്റർ ശിവൻ, ഞങ്ങൾ അവസാനമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അനികയുമായി എന്ത് ബന്ധമാണുള്ളത്? അനിക, എന്റെ ആലോചിച്ച സമയം കളയാതെ അങ്ങ് പറഞ്ഞു കൊടുക്ക് ശിവ. അറിയുന്നവരെ ആവശ്യമില്ലാതെ ചോദ്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരും. സേറ്റ്, അനിക എന്റെ എല്ലാവരും കണ്ടല്ലോ, സത്യം തുറന്നു പറയാനുള്ള ധൈര്യം ഇല്ലെങ്കിൽ മനുഷ്യർക്ക് ഇങ്ങനെ സംഭവിക്കൂ. സത്യം എന്താണെന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് അനിക ഇവിടുന്ന് പോവാൻ തയ്യാറായത്. സത്യത്തിൽ അവരുടെ റിലേഷൻഷിപ്പ് ജെന്യുവിൻ ആയിരുന്നെങ്കിൽ കൂടെ നിന്ന് ധൈര്യത്തോടെ ശിവൻ ഭാര്യയാണ് ഞാനെന്ന് അവൾക്ക് വിളിച്ചു പറയാൻ കഴിയുമായിരുന്നല്ലോ. അനിക ശിവന്റെ ഭാര്യയല്ല, വെപ്പാട്ടിയാണ്. ജസ്റ്റ് എ മിസ്ട്രസ്. അനിക, അനികയും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെങ്കിലും അത് മറ്റുള്ളവരുടെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ആരുടെയെങ്കിലും അപ്രൂവലിന്റെ ആവശ്യവുമില്ല. ഞങ്ങൾ തമ്മിൽ ഇനി എന്തുണ്ടായാലും അത് ഞങ്ങളുടേത് മാത്രമാണ്. അത് ചോദ്യം ചെയ്യാൻ മറ്റാർക്കും യാതൊരു അധികാരവുമില്ല. എന്നാൽ മനസ്സിൽ അഴുക്കു മാത്രം നിറച്ചുകൊണ്ട് ജീവിക്കുന്ന ചില ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കൊരിക്കലും ഈ ബന്ധത്തെ അംഗീകരിക്കാനാവില്ല. മറിച്ച് അവരുടെ ഉള്ളിലെ അഴുക്ക് അവർ മനഃപൂർവ്വം ഞങ്ങളുടെ ബന്ധത്തിലേക്ക് തെറിപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിനാൽ ഇന്ന് അവരുടെ വാ അടയ്ക്കേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവർക്കും അറിയേണ്ടത് ഒരു കാര്യമല്ലേ, എന്നാൽ കേട്ടുകൊള്ളൂ. അനിക എനിക്ക് ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും എല്ലാവരോടുമായിട്ടും പറയുക, അനിക നിങ്ങളാരും കരുതുന്നത് പോലെയല്ല. അനിക ഞാൻ വിവാഹം കഴിച്ച എന്റെ ഭാര്യ. മംഗളം ഭഗവാന വിഷ്ണു, മംഗളം ഗരുഡധ്വജ, മംഗളം പുണ്ഡര.
സോ അനിക വെറും അനികയല്ല. ഇവള് അനിക ശിവൻ ഒബ്റോയ, എന്റെ ഭാര്യയാണ്. ഇനി ആരെങ്കിലും അനികയോട് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ, അത് കേട്ട് എന്റെ അനികയുടെ മനസ്സ് വേദനിച്ചാൽ ഞാൻ സഹിച്ചെന്ന് വരില്ല. അതുകൊണ്ട് അനികയോട് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് 1000 പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം. ഇനി അനികയുടെ മനസ്സ് വേദനിച്ചാൽ ശിവൻ ഒബ്റോയേക്കാൾ മോശമായി മറ്റൊരാളുണ്ടാവില്ല. ഇന്ന് ഞാൻ എൻ്റെ ഈ കുടുംബത്തിന് മുന്നിൽ വെച്ച്, ഇവിടെയുള്ള എല്ലാ മീഡിയക്കാരുടെയും മുന്നിൽ വെച്ച്, ഈ മുഴുവൻ ലോകത്തിന് മുന്നിൽ വെച്ച് അക്സെപ്റ്റ് ചെയ്യുക, അനിക ഞാൻ വിവാഹം കഴിച്ച എൻ്റെ ഭാര്യ. അനികയാണ് വിവാഹം കഴിച്ചത്. പവിത്രമായ അഗ്നിയെ സാക്ഷിയായി മാനിച്ചുകൊണ്ട് പരസ്പരം ഞങ്ങൾ പ്രതിജ്ഞകളും ചൊല്ലിയതാണ്. ഇവളുടെ നെറ്റിയിലാണ് ഞാൻ സിന്ദൂരം തൊടുവിച്ചത്. ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയതും ഈ ഞാൻ തന്നെയാണ്. ഇനി ആരെങ്കിലും അനികയോട് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ, അത് കേട്ട് എൻ്റെ അനികയുടെ മനസ്സ് വേദനിച്ചാൽ ഞാൻ സഹിച്ചെന്ന് വരില്ല. അതുകൊണ്ട് അനികയോട് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് 1000 പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം. ഇനി അനികയുടെ മനസ്സ് വേദനിച്ചാൽ ശിവൻ ഒബ്റോയേക്കാൾ മോശമായി മറ്റൊരാളുണ്ടാവില്ല. അനിക എന്റെ ഭാര്യ മാത്രമല്ല, അനിക എന്റെ ശക്തിയാണ്. ആരെങ്കിലും ഇവളോട് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ, അത് കേട്ട് എന്റെ അനികയുടെ മനസ്സ് വേദനിച്ചാൽ എനിക്കതൊരിക്കലും സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് അനികയെ പറ്റി ആരെങ്കിലും മോശമായിട്ട് പറയുന്നതിന് മുൻപ് 1000 വട്ടം ചിന്തിച്ചിട്ട് വേണം പറയാൻ. കാരണം ഇനി ഇവളുടെ മനസ്സിന് മുറിവേറ്റാൽ ശിവൻ ഒബ്റോയേക്കാളും മോശമായി മറ്റൊരാളുണ്ടാവില്ല. എന്നെ വിട്ടു പോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? പിന്നെന്തിനാ നീ ഇവിടുന്ന് പോയത്? അല്പം പോലും എന്നെ വിശ്വാസമില്ലായിരുന്നല്ലേ? ഒത്തിരി വിശ്വാസമുണ്ടായിരുന്നു, എന്നെക്കാളേറെ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കാരണം പ്രിയങ്കയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ലെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്കെല്ലാം അറിയാം ശിവൻ.
പ്രിയങ്ക. അന്ന് ദക്ഷൻ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മാറി നിന്നത്. ഞാൻ ഏറ്റവും അധികം കേൾക്കാൻ കൊതിച്ച വാക്കുകൾ അത് താൻ പറയരുതെന്ന് ആഗ്രഹിച്ചത്. ഇന്നത്തെ ദിവസം നമ്മൾ പ്രിയങ്കയുടെ സന്തോഷത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. നിന്റെ അഭിമാനം ഈ കുടുംബത്തിന്റെ അഭിമാനമല്ലേ അനിക? നീ എന്താ കരുതിയിരുന്നത്? എല്ലാവരുടെയും മുന്നിൽ നിന്നെ ഇൻസൾട്ട് ചെയ്യുന്നത് ഞാൻ നോക്കി നിൽക്കുന്നാണോ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ, നിന്റെ അഭിമാനം തന്നെയാണ് എന്റെയും അഭിമാനം. ഇവന്റെ പെങ്ങള് പ്രിയങ്ക. നീ എന്താ ഈ ചെയ്തത് ജയദേവ? നിന്റെ അമ്മാവനെ നേരെ കൈ ഉയർത്തുന്നു. പ്രിയങ്കയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അത് കേട്ടു നിൽക്കില്ല. നിങ്ങൾക്കുള്ള സ്ഥലം വീടല്ല, ജയിലാ. അനിക,